ഹലോ ഡേവിഡ്, നീ ഒരു 15 മിനിറ്റ് ഇപ്പൊ എത്തും. ഇനിയും 15 മിനിറ്റോ? ദാ ഹലോ ഹലോ കട്ട് ചെയ്തോ. ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. പോസ്റ്റാ, നിങ്ങൾ ഫ്രീ ആണോ? ഞാൻ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞല്ലോ. ഹേ, എൻ്റെ സ്റ്റോറി ഒന്നല്ല കേട്ടോ, ഞാൻ എഴുതിയതൊന്നുമല്ല, ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയാണ്. സ്റ്റോറിന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് അവരുടെ ലൈഫാണ്. നമുക്ക് ആ ലൈഫിലെ കുറച്ച് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്താലോ. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. ദേ, ഇവനാണ് ഷായ്. ആളൊരു മനുഷ്യനാ, അതിൻ്റെ എല്ലാ അഹങ്കാരവും അവനുണ്ട്. ആള് ഫുൾ ടൈം ഫോണിൽ തന്നെയാ. ഇത് ഗോവിന്ദ്, ഈ ചിരിയൊന്നും നോക്കണ്ട കേട്ടോ, ആളൊരു നെഗറ്റീവ് മൈൻഡാ. ഇവനാണ് ആഷ്. കാണുമ്പോൾ തന്നെ അറിയുന്നില്ല, ഒരു പാവം. മറ്റെന്തിനേക്കാളും അവന് സ്നേഹം അവൻ്റെ ബൈക്കിനോടാണ്. ഈ വരുന്നതാണ് അനു. എല്ലാ പൊട്ടത്തരം കയ്യിലുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഇവൻ്റെ തീരുമാനമായിരിക്കും ശരിയാവുക. ഇതൊക്കെയാണ് ഇവർ. ഇവരുടെ ഈ ക്യാരക്ടർ തന്നെ മാറ്റിയൊരു റൈഡുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ബൈക്ക് അവിടെ നിന്റെ ബൈക്ക് സർവീസിന് കൊടുത്തിരിക്കടാ. ഇപ്പൊ അറിയാൻ തുടങ്ങി കൊറേയല്ലേ? അല്ലടാ, മറന്നുടാ. നാളെ റൈഡ് വെച്ചിരുന്ന എനിക്ക് ഇപ്പഴാ ഓർമ്മ വരുന്നേ. അയ്യോ, അത് ഓർത്തില്ല. ഒന്ന് നന്നായി കൂടെ, സമയമുണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചോ? കഴിഞ്ഞ റൈഡിൽ എന്റെ ഗ്ലൗസ് മിസ്സായടാ, നമുക്കൊന്ന് വാങ്ങാൻ പോയല്ലോ. വല്ലതും വാങ്ങാണ്ട് ഇപ്പൊ വാങ്ങിക്കൊള്ളാം കേട്ടോ, ലോങ് പോവാനുള്ളതാണ്. ആ ശരിയാ, നമുക്കൊന്ന് വിട്ടാലോ. നമുക്കിന്ന് ആ ബൈക്ക് എടുക്കാൻ പോയാലോ. തെറിക്കാം, എന്തായാലും തെറിക്കല്ലേ, ഒരു സെൽഫി എടുത്തിട്ട് പോവാം. ആ ഇന്നത്തേക്ക് ഇൻസ്റ്റയിൽ ഇടാനുള്ള ബിഫോർ ദി റൈഡ് ക്യാപ്ഷൻ കിട്ടി. ഞാൻ എന്റെ ഫോണോടെ മറന്നു വെച്ചൂടാ. ചേട്ടാ, എന്റെ ഫോണ്. Thank you.
പോണ്ടേ? എന്താടാ സീൻ? ഡാ നിങ്ങൾക്ക് ആ കുട്ടീനെ ഉണ്ടപ്പൊന്നും തോന്നിയില്ലേ? എന്ത് തോന്നിയില്ലെന്ന്? ആ കുട്ടിയുടെ ഫേസ് നോക്കിയോ നിങ്ങൾ? ഞാൻ ശ്രദ്ധിച്ചു. ആ കുട്ടിയുടെ മുഖത്ത് നിധി കിട്ടിയ പോലെ ആയിരുന്നു സന്തോഷം. ഡാ ആ ഫുഡ് കിട്ടിയപ്പോ ആ കുട്ടിയുടെ സന്തോഷം കണ്ടോ നിങ്ങള്? എന്ത് കൊടുത്താലും വിശക്കുന്നവന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാണല്ലേ ഏറ്റവും നല്ലത്. എന്ത് മനസ്സിലായില്ല? ഡാ നമ്മളെന്താ ഇങ്ങനെ, നമ്മള് റൈഡ് എന്ന് പറഞ്ഞ് ചെലവാക്കുന്ന പൈസയുടെ കാൽ ഭാഗം മതി ഒരുപാട് പേരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്. എന്തൊക്കെ ഈ പറയണേ, തമാശ പറഞ്ഞ് നിക്കാനുള്ള ടൈമല്ല ഇത്, കുറെ ദൂരം പോവാനുള്ളതാ. തമാശ അല്ലേ ഇത്, നമുക്ക് എന്തേലും ചെയ്യണം, നമുക്ക് തിരിച്ചു പോവാം. അവൻ പറഞ്ഞു ശരിയല്ലേ? നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എന്തു പറ്റില്ലെന്ന് നീ പറയുന്നേ? ഇത്രേ ദൂരം ബൈക്ക് ഓടിക്കാൻ പറ്റിച്ച നമുക്ക് ഇതും പറ്റും. നമുക്കിതൊക്കെ വേണോ? ഡാ വേണം. നമ്മൾ ഇത്രയൊക്കെ റൈഡ് പോയിട്ടും നമ്മൾ എന്താ നേടിയേ? ആ കുട്ടിയുടെ മുഖത്ത് കണ്ട സന്തോഷം അത് എനിക്കിനിയും കാണണം. അന്ന് ആ കുട്ടികളുടെ മുഖത്ത് കണ്ട സന്തോഷം ഇന്ന് അവർക്ക് പലതും ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ്. ഇന്നും ഒരുപാട് കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിൽ പലരും ഇത് അറിയണ പോലുമില്ല. നമ്മൾ അനാവശ്യ ചിലവാക്കുന്ന പൈസയുടെ ഒരു ഭാഗം മതി ഒരുപാട് കുട്ടികളുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ. വന്നല്ലോ സാറ്. എന്താ അനുസല്ലേ? സോറിടാ ലേറ്റായി, വാ പോവാ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, കാണാം.